മണ്ടടിക്കത് ഏതടിക്കാനാണ്. എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. കേട്ടെന്ന് കയ്യെടുത്ത കാര്യം പറയണം. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് ഓടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ എന്നാലും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി അടിച്ച് ഞാൻ താഴേണ്ടി വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? ഉറപ്പാണ്. പോടാ പട്ടി, പോടാ പട്ടി. എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. കാശിലേ തരാൻ വന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ്. അതാ ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്ക്? വെറും 15 രൂപയ്ക്ക്? ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീ ഒക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി അമ്മക്ക്? 40-45. 50 അമ്മക്ക് സുഖമില്ല. 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ തെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കണടാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനാണ് തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനെത്തിരി പുളിക്കും. റിലാക്സ്. ഇങ്ങോട്ട് മാറുന്നില്ലെങ്കിൽ എങ്ങോട്ടാണ്? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കളവൻ പറയുന്നു വിളിക്കും. വെറുതെ അല്ലെങ്കിൽ അയാൾ ഗതി പിടിക്കാത്തത്. ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ. അപ്പന്റെ കത്തേറ്റു. ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോ, ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ട്? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധനമാണ് വേണ്ടേ? ലേഡീസിന് പറ്റിയ എല്ലാ ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ്? പഞ്ഞി ബിസ്ക്കറ്റ്. ഇതെന്താണ്? ഇതല്ല. പിന്നെ ഇതെനിക്ക് വേണ്ട. ഇതവിടെ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവ്? 2 കിലോ ഉഴുതുരുപ്പ്. എന്ത് പരിപ്പ്? 3 കിലോ കടല. ചേട്ടാ മൂന്ന് എടുത്തോ, വെറുതെ ചൂടാണ്ട കാര്യമല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും, മുഖത്തിന്റെ ഷേപ്പ് മാറും. ഈ മാലക്ക് എന്താ വില? ഇസ്ക 500 rupees. 500? മൂന്നെണ്ണത്തിന്റെ അല്ല, ഒന്നിന്റെ. 1500 rupees. ഇപ്പോഴല്ല 500 പറഞ്ഞത്, പിന്നെ 1500, 1500 പറഞ്ഞത്. എന്നെ കണ്ടാ യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ എനിക്ക് വന്ന ആളാണ്. ആക്കല്ലേ? നോ സർ, 1 chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാത്? ദിസ് വൺ. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ചേ, അവിടെ തന്നെ. സർ, അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി ഭംഗിയുള്ള സാധനങ്ങൾ വേറെ ഏതുണ്ടാവോ? പൊറോട്ട മാവാണ് ഇതിന് കിത്തിന രൂപ. സബ് അലഗ് അലഗ് പ്രൈസ് ഒറ്റ പോകും. ഓ, ഈ ദിൽവാലെ 700 rupees. ഈ ദിൽവാലെ 700? യാ. ഇത് ഈ ദുൽഹനിയ 800. അപ്പൊ ഇതോ ലേ ജായേംഗേ. ഷുവർ അല്ലേ? കോൺഫിഡന്റ് സർ? ആ യേലോ ഖൂബ്സൂറത്ത് സർ. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താ മതി, എനിക്ക് വേണ്ട. ചേട്ടാ, ചേട്ടാ ഇവിടെ. ആ അയാള് പറഞ്ഞ് മനസ്സിലായ? ചേട്ടാ മനസ്സിലായില്ലേ? ഇല്ല. അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണോ? അനിയ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? ദേ, എനിക്കും കുറച്ച് ഹിന്ദി ഒക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസ് ഉണ്ടായിരുന്നു, അറിവ് കേട്ട മുണ്ടും. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാ മതി. ഇതിനെത്ര വില? 100 rupees. 100? ഞാൻ കണ്ട് മറ്റേത് അതിൽ വാലെ മാല
ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റിൽ വെച്ചോ. ആ നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസൻ സിസ്റ്റേഴ്സ്, ആർക്ക് വേണമെങ്കിൽ ഏതെടുത്താലും എനിക്ക് കൊടുത്താ ഒന്നും മതിയാ. ആ ഏതെടുത്താ ഇത് വരുവാ, ഏതെടുത്താ ഇത് വരുവാ. നിന്നെ പോലെ നമുക്ക് മോളിലേക്ക് പോവാം. മിലി, മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ മേലിലുണ്ടാവും. ഇന്ന് മുഴുവൻ നമുക്ക് ചുറ്റിക്കറയണം. താഴേക്ക് പോലെ മോളെ. മിലി, മോളെന്തി? മിലി, ഒരു 8 വയസ്സുകാരന്റെ ആത്മധൈര്യം മിലി എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. മൃഗത്ത് വെച്ച് ഇന്ന് കാലത്ത് 10:30 സംഭവം. വിനോദസവാരിക്കിടെ വ്യവസായ പ്രമുഖനായ ശ്രീ ജെ ബി ദത്തന്റെയും ശ്രീമതി സുശീല ദത്തന്റെയും മകൾ മിലി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണ് ജീവൻ അപകടത്തിലായപ്പോൾ ജോജി എന്ന അനാഥ ബാലനാണ് രക്ഷകനായത്.
അവളവിടെ ആര്? വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദുമേനൻ, എന്റെ ഫോമർ പട്ടമഹിഷി. അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളിപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളൊക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ. എന്റെ മോനെവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ. അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവേഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്. നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെ ഒന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല. നിങ്ങളുടെ മകൾക്ക് പോലും താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും. മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം. ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടു. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ മെഡൽ. എപ്പ എവിടെ വെച്ച്? എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അത് കണം തല്ലി പൊട്ടിക്കാനല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും. പന്നി നീ പുറം പോർക്കെ. അല്ല, അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്നത്? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവുന്നു. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. ഈടനാശിനി കൊടുത്തു കൊടുക്കണ്ടാരവിടെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളിമാരും എല്ലാവരും ഉണ്ടല്ലോ. മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല.